ഹായ്, ദിസ് ഈസ് മുരളീകൃഷ്ണ. നൊസ്ട്രഡാമസിനെ കുറിച്ച് കേൾക്കാത്തവർ വിരളമായിരിക്കും. 16-ാം നൂറ്റാണ്ടിലെ ഹെൻറി 2-ാമൻ്റെ മരണം മുതൽ ഫ്രഞ്ച് വിപ്ലവവും ലണ്ടനിലെ തീപിടുത്തവും നെപ്പോളിയൻ്റെയും ഹിറ്റ്ലറിൻ്റെയും ഉയർച്ചയും വീഴ്ചയും 2 ലോകമഹായുദ്ധങ്ങളും ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അറ്റോമിക് ബോംബാക്രമണവും ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവും ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലെ സെപ്റ്റംബർ 11-ലെ ആക്രമണവും സദ്ദാം ഹുസൈൻ്റെയും ഒസാമ ബിൻ ലാദൻ്റെയും ജീവിതവും മരണവും ബറാക് ഒബാമയുടെയും ട്രംപിൻ്റെയും പ്രസിഡൻസിയും മോദിയുടെ ഭരണവും COVID-19 വരെ കൃത്യമായി പ്രവചിച്ച അല്ലെങ്കിൽ പ്രവചിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന നൊസ്ട്രഡാമസ് വിജയൽ ഡി നൊസ്ട്രഡാം എന്ന നൊസ്ട്രഡാമസ് ആരായിരുന്നു? 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് അസ്ട്രോളജർ അമാനുഷികമായ അകക്കണ്ണുകൊണ്ട് 2000 വർഷത്തെ ഭാവി പ്രവചനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വച്ച ജ്ഞാനി, രാത്രിയുടെ യാമങ്ങളിൽ പിഞ്ഞാണത്തിലെ ജലത്തിനുള്ളിൽ വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലെ അത്യാപത്തുകളെ കണ്ടറിഞ്ഞ് നിഗൂഢമായ തൻ്റെ കവിതകളിൽ സാക്ഷീകരിച്ച മാന്ത്രികൻ, അതോ കച്ചവടക്കണ്ണുള്ള വെറുമൊരു കുരുട്ടു ബുദ്ധിയോ? ജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥയിൽ അവരുടെ ഭയത്തെയും ആശങ്കകളെയും വ്യാകുലതകളെയും വിലപറഞ്ഞ് വിറ്റ് കാശാക്കിയ വെറും ഫ്രോഡ്സ്റ്ററോ? ആരാണ് ഈ നൊസ്ട്രഡാമസ്? ലെറ്റസ് സീ. 1503 ഫ്രാൻസിൽ ജൂയിഷ് അച്ഛനിൽ പിറന്ന നൊസ്ട്രഡാമസിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. എന്നാൽ റോമൻ കാത്തലിക്കിലേക്ക് കൺവേർട്ട് ചെയ്ത മാതാപിതാക്കളുടെ കുടുംബ കാരണവന്മാരിൽ നിന്നും ലാറ്റിനും ഗ്രീക്കും ഹീബ്രു ഭാഷകളും ജ്യോതിശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങളും ജുഡായിസത്തിലെ നിഗൂഢശാസ്ത്രമായ കപാലയും മറ്റും പഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രവചനങ്ങൾ കൊണ്ട് ലോകത്തെ കീഴടക്കിയ നൊസ്ട്രഡാമസിൻ്റെ ജീവിതത്തിൽ പ്ലേഗ് 3 പ്രാവശ്യം കടന്നു വന്നു. 2 പ്രാവശ്യം കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും 3-ാമത്തെ പ്രാവശ്യം പ്ലേഗ് വന്നപ്പോൾ അതിനെ ഒരു മുതൽക്കൂട്ടാക്കാൻ നൊസ്ട്രഡാമസ് പഠിച്ചിരുന്നു. 1521 പ്ലേഗ് കാരണം അവിനൻ യൂണിവേഴ്സിറ്റി അടച്ചിട്ടപ്പോൾ കേവലം 1 വർഷത്തെ മെഡിക്കൽ പഠനം അവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു നൊസ്ട്രഡാമസിന്. പിന്നെ യാത്രകളായിരുന്നു, യൂറോപ്പിലുടനീളം യാത്രകൾ. തൻ്റെ മനസ്സിലുറങ്ങിക്കിടന്ന ആവേശമായ ഒക്കൾട്ട് സയൻസിനെക്കുറിച്ച് ധാരാളം പഠിക്കുകയും ചെയ്തു. 1534 പ്ലേഗിൻ്റെ 2-ാം വരവിൽ അദ്ദേഹത്തിന് ഭാര്യയും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു. ഇതിനിടയിൽ ബിരുദമില്ലാത്ത വൈദ്യനായി, ഒരു അപ്പോത്തിക്കരിയായി, ഒരു ലാട വൈദ്യനായി നൊസ്ട്രഡാമസ് ജീവിതം തള്ളി നീക്കി. പക്ഷേ ആ ഒരു റീസൺ കാരണം, ആ ഒരു കാരണം കൊണ്ട് തന്നെ 2-ാമതൊരിക്കൽ കൂടി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നം തടസ്സപ്പെട്ടു. വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിഷ്കാസിതനായി. പിന്നീട് അദ്ദേഹം ജീവിതത്തിൻ്റെ കയ്പുനീരിനൊരു ആശ്വാസമാകാനായി വളരെ പണക്കാരിയായ ഒരു വിധവയെ വിവാഹം കഴിച്ച് ചെറിയ ചെറിയ ബിസിനസ്സുകളുമായി ഫ്രാൻസിൽ കഴിഞ്ഞുകൂടി. ഒരു കനാൽ പണിയുടെ കോൺട്രാക്റ്റ് എടുത്തു. അങ്ങനെ ജീവിതം കുറേയൊക്കെ മെച്ചപ്പെട്ടിരിക്കുന്ന ഒരവസരത്തിലാണ് 1545 പ്ലേഗിൻ്റെ 3-ാം വരവ്. പക്ഷേ പണക്കാരിയെ വിവാഹം കഴിച്ചതിലൂടെ വീണ്ടെടുത്ത സാമൂഹിക അംഗീകാരം മുതലെടുത്ത് നൊസ്ട്രഡാമസ് തൻ്റെ പഴയ ലാടവിദ്യകൾ പ്ലേഗിനെതിരെ ഉപയോഗിച്ചു തുടങ്ങി. പ്ലേഗിനെതിരെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായി ധാരാളം മെഡിസിനൽ പ്ലാൻസ് കൊണ്ടുള്ള വിഭവങ്ങളുടെ ഒരു കുക്കറി ബുക്ക് അദ്ദേഹം ഇറക്കി. മാത്രമല്ല, റോസ് പിൽ എന്നൊരു മരുന്നും അദ്ദേഹം പ്ലേഗിനെതിരെ ഉപയോഗിക്കാനായി ഇറക്കി. ഏതായാലും പ്ലേഗ് കഴിഞ്ഞതോടുകൂടി ഈ റോസ് പില്ലിൻ്റെ, ഈ മാന്ത്രിക മരുന്നിൻ്റെ ഡിമാൻഡും കുറഞ്ഞു. തനി കച്ചവടം കണ്ടുള്ള നൊസ്ട്രഡാമസ് മറ്റു വഴികൾ തിരഞ്ഞു. ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും അഭയം തേടുന്നത് ജ്യോതിഷകാരന്മാരിലാണ്. മറ്റൊന്നുമില്ലെങ്കിലും നിഗൂഢമായ കർമ്മത്തിൻ്റെയും വിധിയുടെയും കൈത്താങ്ങോടെ അനിവാര്യമായ ദുഃഖങ്ങളാണിതെന്നും അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ഒരാശ്വാസം, ദക്ഷിണ കൊടുത്തു മടങ്ങാം. ഈ സത്യമറിയുന്ന നൊസ്ട്രഡാമസ് ഒക്കൾട്ടിസം അല്ലെങ്കിൽ അസ്ട്രോളജിയിലേക്ക് കൂറുമാറി. ഫ്രഞ്ച് ജനത കഷ്ടതയിലായിരുന്നു. ദാരിദ്ര്യവും ദുർഭരണവും അവരെ അഗാധമായ കഷ്ടതകളിലേക്ക് തള്ളിയിട്ടിരുന്നു. വരാനിരിക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് അവർ അറിയാതെ നടന്നു നീങ്ങുകയായിരുന്നു. അവർ അസംഘടിതമായ ഒരു സമൂഹം. അസ്ട്രോളജിക്ക് ഏറ്റവും വേരോട്ടമുള്ള മണ്ണാണിതെന്ന് മനസ്സിലാക്കിയ നൊസ്ട്രഡാമസ് 1555 പഞ്ചാംഗമെഴുതി ആ വർഷത്തെ.
മുന്നോടിയായി നൊസ്ട്രഡാമസിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു. ദൈവീകമായ ഉദ്ബോധനം, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മാലാഖയുമായുള്ള സൗഹൃദം, ഇറ്റലിയിൽ പണ്ട് നടത്തിയ യാത്രകളിൽ ഒരിക്കൽ ഫെറസ് പെറട്ടി എന്നൊരു പുരോഹിതനോട് പ്രവചിച്ചത്രേ അടുത്ത പോപ്പ് താങ്കളായിരിക്കും. അദ്ദേഹമാണ് പോപ്പ് സിക്സ്ത് സഞ്ചാമനത്രേ. നൊസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങൾ ജ്യോതിശാസ്ത്രത്തിലെ അഗാധമായ അറിവുകളും ദൈവീകമായ പ്രചോദനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണത്രേ. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ജനങ്ങൾ ഏറ്റുവാങ്ങി. ആ വർഷത്തെ പഞ്ചാംഗത്തിൽ വളരെ വിദഗ്ധമായി തന്നെ രാജകുടുംബത്തിന് വരാനിരിക്കുന്ന ആപത്തുകളെക്കുറിച്ച് നൊസ്ട്രഡാമസ് സൂചിപ്പിച്ചിരുന്നു. അത് കണ്ട് വിരണ്ട് രാജ്ഞിയായ കാതറിൻ ഡി മെഡിസി നൊസ്ട്രഡാമസിനെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജാതകം എഴുതിപ്പിച്ചു. കഥകൾ കൊട്ടാരത്തിന് വെളിയിലേക്ക് പരന്നു. നൊസ്ട്രഡാമസ് വിളിച്ചു വരുത്തിയ മാലാഖ നൽകിയ കണ്ണാടിയിലൂടെ രാജ്ഞി സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ടത്രേ. ഏതായാലും 2 വർഷത്തിനുള്ളിൽ തന്നെ രാജ്ഞിയുടെ സഹായത്താൽ രാജകുമാരൻ്റെ കൗൺസിലർ ആൻഡ് ഫിസിഷ്യൻ ഇൻ ഓർഡിനറി എന്ന പദത്തിലേക്ക് നൊസ്ട്രഡാമസ് വാഴ്ത്തപ്പെട്ടു. വർഷം തോറുമുള്ള തൻ്റെ പഞ്ചാംഗത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനായി ലെ പ്രൊഫിറ്റീസ് എന്ന പ്രവചനങ്ങളുടെ ചെറു കവിതകൾ, 4 വരി കവിതകൾ അദ്ദേഹം എഴുതി തുടങ്ങി. 100 കവിതകളുടെ ഒരു സെറ്റ് ഒരു ബുക്കായി അദ്ദേഹം പബ്ലിഷ് ചെയ്തു, സെഞ്ചുറി എന്ന പേരിൽ. ഇങ്ങനെ 10 ബുക്കുകളായിരുന്നു ഉദ്ദേശം, 2000 വർഷത്തെ പ്രവചനങ്ങൾ. പക്ഷേ 942 കവിതകൾ എഴുതിയതോടുകൂടി അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ചതുഷ്പഥ ശ്ലോകങ്ങളായിരുന്നു, 4 വരികളിൽ. 2000 വർഷത്തെ ഭാവി പ്രവചനങ്ങൾ, ലോകത്തെവിടെയും നടക്കുന്ന കാര്യങ്ങളെ പ്രവചിച്ച് അദ്ദേഹം കവിതകൾ എഴുതി. പക്ഷേ ഇതിൽ പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ നിഗൂഢാർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ കവിതകൾ. ഗ്രീക്കും ലാറ്റിനും ഹീബ്രുവും ഫ്രഞ്ചും ഒക്കെ ചേർന്നുള്ളൊരു അവിയൽ വരുവോ? ഇതിനൊക്കെ പുറമെ പെട്ടെന്നാർക്കും മനസ്സിലാകരുത് എന്നുള്ള താല്പര്യം കാരണമായിരിക്കാം കുറേയധികം സംജ്ഞകളും കുറേയധികം സിമ്പിൾസും ഒക്കെയായി ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അവ്യക്തമായ കുറേയധികം കവിതകൾ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലെ പ്രൊഫറ്റീസ്. ഏതായാലും ഫ്രാൻസിലെ ഭരണാധികാരിയായ ഹെൻറി 2-ൻ്റെ കഷ്ടകാലവും നൊസ്ട്രഡാമസിൻ്റെ നല്ല കാലവും ഒരുമിച്ചായിരുന്നു തുടങ്ങിയത്. ഹെൻറിയുടെ ശനിയിൽ നൊസ്ട്രഡാമസിൻ്റെ ശുക്രൻ ഉദിച്ചു. ജോസ്റ്റിംഗ് എന്നൊരു അഭ്യാസവേള, അശ്വാരൂഢ കുന്തയുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. കുതിരപ്പുറത്തേറിയ എതിരാളികൾ പരസ്പരം പാഞ്ഞു വന്ന് കുന്തമുനകൊണ്ട് എതിരാളിയെ കുത്തി താഴെയിടുക, അതായിരുന്നു ആ ഒരു കളിയുടെ അഭ്യാസ രീതി. അത്തരമൊരു അഭ്യാസവേളയിൽ എതിരാളിയുടെ കുന്തം ഹെൻറിയുടെ സ്വർണ്ണ ഹെൽമെറ്റും തകർത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് തറച്ചു കയറി. മാരകമായി പരിക്കേറ്റ ഹെൻറി മഹാരാജു 10 ദിവസത്തോളം യാതനകൾ അനുഭവിച്ചു മരിച്ചു. പക്ഷേ അവിടെ ഒരു താരോദയം ഉണ്ടാവുകയായിരുന്നു. നമ്മുടെ നൊസ്ട്രഡാമസിൻ്റെ ലെ പ്രൊഫിറ്റീസിലെ ഒരു കവിത, ഇളമുറക്കാരൻ മുതിർന്ന സിംഹത്തെ വീഴ്ത്തി കളിസ്ഥലത്തെ ആ ഏകാംഗ യുദ്ധത്തിൽ, സ്വർണക്കൂടിനുള്ളിലെ കണ്ണിൽ തറച്ചു കയറി 2 മുറിവുകളൊന്നായി തുടർന്ന് നരകിച്ചവൻ മരിച്ചു. യാതൊരു ഡേറ്റോ പേരുകളോ ഒന്നുമില്ല. ഇങ്ങനൊരു കവിതയായിരുന്നു ആ പഞ്ചാംഗത്തിലുണ്ടായിരുന്നത്. പക്ഷെ ജനങ്ങൾ അതിൽ ഹെൻറിയുടെ മരണം കണ്ടു. ഏറ്റുമുട്ടിയ സിംഹങ്ങളിൽ മുതിർന്നവനാണ് വീണത്. ആ കളിയിൽ എതിരാളിയായിരുന്ന സുഹൃത്തായ സെനഗർ ഹെൻറി മഹാരാജാവിനേക്കാളും 8 വയസ്സിന് എളുപ്പമായിരുന്നു. സ്വർണക്കൂട്, അതായത് സ്വർണ്ണ ഹെൽമെറ്റിനുള്ളിൽ കണ്ണിലേക്കാണ് ആ കുന്തമുന കുത്തിയിറങ്ങിയത്. കണ്ണിലും കഴുത്തിലുമായി 2 മുറിവുകളായിരുന്നു ഹെൻറി മഹാരാജാവിനുണ്ടായത്. തുടർന്ന് 10 ദിവസത്തെ യാതനകൾ അനുഭവിച്ച് അദ്ദേഹം മരണപ്പെട്ടു. മാത്രമല്ല, ഹെൻറിയും സിനഗറും ഉപയോഗിച്ച ഷീൽഡുകളിൽ സിംഹത്തിൻ്റെ രൂപവും കൊത്തിവയ്ക്കപ്പെട്ടു. ഇത്തരം കഥകളിൽ കാൽപ്പനികത എത്രത്തോളം വേണമെങ്കിലും ചേർക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ഏതായാലും ജനമിളകി. നൊസ്ട്രഡാമസിന് രാജകുടുംബവുമായുള്ള അടുപ്പത്തിൽ അസൂയയും ശത്രുതയും ഉണ്ടായിരുന്ന ജ്യോതിഷികളും മറ്റു പ്രമുഖരും നൊസ്ട്രഡാമസിൽ പിശാചിൻ്റെ ആവേശം ആരോപിച്ചു. 16-ാം നൂറ്റാണ്ടിലെ സാഹചര്യത്തിൽ തല്ലിക്കൊല്ലുകയോ തീയിട്ടു കൊല്ലുകയോ ഇതിലേതെങ്കിലും ആയിരിക്കും തൻ്റെ അവസാനമെന്ന് നൊസ്ട്രഡാമസ് ഭയന്നു. ഏതായാലും രാജ്ഞിക്ക് നൊസ്ട്രഡാമസിൻ്റെ ദൈവിക ജ്ഞാനത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. പക്ഷേ ഈ സംഭവത്തോടുകൂടി നൊസ്ട്രഡാമസ് ഒരു സംഭവമായി മാറി.
തുടർന്ന് ഓരോ വർഷവും അദ്ദേഹം ഇറക്കിയ അൽമനാക് പഞ്ചാംഗം ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി യൂറോപ്പിലെങ്ങും പരന്നു. വളരെ മാന്ത്രിക പരിവോയസത്തോടുകൂടി ശേഷകാലം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി ജനം കാതോർത്തു. അദ്ദേഹം പറയുന്ന വികലമായ അവ്യക്തമായ കവിതകൾ ഭാവിയിൽ വരാനിരിക്കുന്ന എന്തോ വലിയ ആപത്തുകളെ സൂചിപ്പിക്കുകയാണ് എന്ന് ജനം വിശ്വസിച്ചു. ഏതായാലും 1566 ജൂലൈയിലെ ഒരു വൈകുന്നേരം തൻ്റെ സെക്രട്ടറി ജീൻ ഡി ഷവിനോട് അദ്ദേഹം പറഞ്ഞു, അത്രേ ഇനിയൊരു പ്രഭാതം നാം തമ്മിൽ കാണാനിടയില്ല. പിറ്റേ ദിവസം അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് ലോകം കണ്ടത്. അങ്ങനെ ആ നിഗൂഢമായ ജീവിതം അവിടെ അവസാനിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിഗൂഢതകൾ ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഫ്രാൻസിലെ ഇടവക പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കപ്പെട്ടു. 60 വർഷത്തിന് ശേഷം പ്രത്യേക സാഹചര്യങ്ങളിൽ ആ കല്ലറ തുറന്ന അധികാരികൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റിൽ കല്ലറ തുറക്കുന്ന ഡേറ്റും സമയവും വരെ കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു അത്ര. ഭാവനയുടെ ചായക്കൂട്ടുകൾ വീണ്ടുവോളം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വീണ്ടും കാൽപ്പനികത എല്ലാവർക്കും നൽകുന്നു. നോസ്ട്രഡാമസിൻ്റെ മരണത്തിന് ശേഷം ലോകത്തുണ്ടായ എല്ലാ പ്രമുഖമായ സംഭവങ്ങളെയും ലെപ്രഫസയിലെ ഏതെങ്കിലും കവിതയുമായി താരതമ്യം ചെയ്ത് ലെപ്രഫസയിലെ ഏതെങ്കിലും മനഃപ്രാസത്തിൽ കുടുക്കി നോസ്ട്രഡാമസ് ഇത് മുന്നേ പ്രവചിച്ചിരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഫ്രഞ്ച് വിപ്ലവമാകട്ടെ, ലണ്ടനിലെ തീപിടുത്തമാകട്ടെ, നെപ്പോളിയൻ്റെയും ഹിറ്റ്ലറുടെയും ഉയർച്ച താഴ്ചകളാകട്ടെ, ജോൺ എഫ് കെന്നഡിയുടെ മരണമാകട്ടെ, സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമാകട്ടെ, കോവിഡാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം ലെപ്രഫസിയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഏറ്റവും രസകരമായ കാര്യം, ചരിത്രത്തിലേതെങ്കിലും സംഭവം സംഭവിച്ചതിന് ശേഷമാണ് നോസ്ട്രഡാമസിൻ്റെ ആരാധകരും അനുയായികളും പ്രകടമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കവിതാശകലത്തിൻ്റെ വിശകലനവുമായി രംഗത്തെത്തുന്നത്. നോസ്ട്രഡാമസ് ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരിൽ പൊതുവെയുള്ള മിസ്റ്റിസത്തിലേക്കുള്ള ഒരു കൗതുകം ഇത്തരം വാർത്തകൾ വിശ്വസിക്കാനും വൈറലാക്കാനും സഹായിച്ചു. വളയത്തിലൂടെ ചാടിച്ചാടി ഒടുവിൽ വളയമില്ലാതെ ചാടും എന്ന് പറയും പോലെ ആരാധനയുടെ അതിപ്രസരണം കാരണം നോസ്ട്രഡാമസ് എഴുതാത്ത പല ശ്ലോകങ്ങൾക്കും അദ്ദേഹം പിതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നു. 2nd World War ഹിറ്റ്ലറിൻ്റെ പ്രൊപ്പഗാൻഡ മിനിസ്റ്ററായിരുന്ന ജോസഫ് ഗെബീൽ നോസ്ട്രഡാമസിൻ്റെ ഒരു കവിതാശകലം വളരെ വികലമാക്കി മാറ്റി എഴുതി ജർമ്മനിയുടെ വിജയം ദ നോസ്ട്രഡാമസ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ നോട്ടീസ് അടിച്ചിറക്കി സമദൂര സിദ്ധാന്തത്തിലൂന്നി നിന്ന ചില ന്യൂട്രൽ കൺട്രികളുടെ മേൽ വിതറി. പക്ഷേ സഖ്യകക്ഷികളും അതിനൊപ്പം തന്നെ നിന്നു. ജർമ്മനി മണ്ണോട് മണ്ണടിയുമെന്നുള്ള രീതിയിലാണ് നോസ്ട്രഡാമസ് പ്രവചിച്ചിരിക്കുന്നതെന്ന രീതിയിൽ അവരും കവിതകൾ എഴുതി. ജർമ്മൻ ഓക്കുപ്പൈഡ് ടെറിട്ടറിയിൽ ബോംബിനൊപ്പം വർഷിച്ചു. ഇത്തരം പ്രവണതകൾ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാനായി നോസ്ട്രഡാമസിൻ്റെ കവിതകളെ വികലമായി വിവർത്തനം ചെയ്ത് അല്ലെങ്കിൽ പുതിയതൊന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തിക്കൊടുക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഉദാഹരണമായി ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന വ്യോമാക്രമണം, ദേവനഗരിയിൽ വൻ ഇടിമുഴക്കമുണ്ടായി, കലാപത്തിൽ ഇരു സഹോദരരും വേർപെട്ടു പോയി, കോട്ടക്കൊത്തളങ്ങൾ പിടിച്ചു നിന്നപ്പോൾ ധീരനായ പോരാളി വീണു മണ്ണടിഞ്ഞു, വൻ നഗരമെരിയുമ്പോൾ 3rd World War തുടങ്ങുകയായി. ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ പരന്ന നോസ്ട്രഡാമസിൻ്റെ കവിത. വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ആക്രമണം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. ശരിയാണ്, ഇരു സഹോദരർ, 2 towers, ടിൻ ടവേഴ്സ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ വൻ കോട്ട പെൻറ്റഗണായിരിക്കാം, അത് തകർന്നില്ല, പിടിച്ചു നിന്നു. വീണടിഞ്ഞ നേതാവ് ഒരുപക്ഷെ അമേരിക്കയാകാം അല്ലെങ്കിൽ ബുഷാവാം, ജോർജ് ബുഷാവാം. വൻ നഗരം ന്യൂയോർക്ക് അതുതന്നെയാണ്. ഏതാണ്ടൊക്കെ യാഥാർത്ഥ്യവുമായി അടുത്ത് വന്ന ഈ കവിത പക്ഷേ നോസ്ട്രഡാമസ് എഴുതിയതല്ല എന്നുള്ളതാണ് വിചിത്രമായ സത്യം. ആദ്യത്തെ 3 lines ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയിലെ നീൽ മാർഷൽ എന്ന വിദ്യാർത്ഥി ഒരു എസ്സേയിൽ എഴുതിയ കവിതയാണ്. ഏറ്റവും രസകരമായ കാര്യം, നീൽ മാർഷൽ എന്ന വിദ്യാർത്ഥി നോസ്ട്രഡാമസിൻ്റെ അവ്യക്തമായ കവിതകളെ എത്രത്തോളം വികലമായി കള്ളത്തരമായ പൊട്ടത്തരമായ പ്രവചനങ്ങളായി മാറ്റി വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ള സബ്ജക്റ്റിൽ എഴുതിയ എസ്സേയിലെ കവിതയാണ്
നൊസ്ട്രഡാമസിൻ്റെ കവിത എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നത്. വളരെ സ്കെപ്റ്റിക്കലായി എഴുതിയ ഒരു കവിത നൊസ്ട്രഡാമസിൻ്റെ തലയിൽ ചാർത്തപ്പെട്ടു. ഏതായാലും പ്രവചനത്തിൻ്റെ കാര്യത്തിൽ നൊസ്ട്രഡാമസിനേക്കാളും വളരെ വലിയ ഭീകരനായിരുന്നു ഈ നീൽ മാർഷൽ എന്ന കനേഡിയൻ വിദ്യാർത്ഥി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വേൾഡ് ട്രേഡ് സെൻറ്റർ നടക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ഒരു എസ്സെ എഴുതിയത്. അന്ന് ന്യൂയോർക്കിനെ കുറിച്ചോ WTC ടവറിൻ്റെ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. അതായിരുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. വെറും കുറേ വരികൾ എഴുതി ഇങ്ങനെയാണ് ഇത്തരം അവ്യക്തമായ കവിതകളാണ് നൊസ്ട്രഡാമസ് എഴുതുന്നത് എന്ന് കാണിക്കാനായി എഴുതിക്കുറിച്ച കുറേ വരികൾ, അവയാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ടത് നൊസ്ട്രഡാമസിൻ്റെ കവിത എന്നുള്ള രീതിയിൽ. ഇതുപോലെ തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവവും ജോൺ എഫ് കെന്നഡിയുടെ മരണവും നെപ്പോളിയൻ്റെയും ഹിറ്റ്ലറിൻ്റെയും ഉയർച്ച താഴ്ചകളും. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഹിസ്റ്റർ എന്നുള്ളൊരു വേർഡ് പറയുന്നുണ്ട്. ആ കവിതയാണ് ഹിറ്റ്ലറാക്കി മാറ്റിയെടുത്തത്. ഹിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ഒരു നദീതീരത്ത് താമസിച്ചിരുന്ന വളരെ നോമാഡിക്ക് ആക്രമണ സ്വഭാവമുള്ള ഒരു കുറേ മനുഷ്യ ഒരു സമൂഹമുണ്ടായിരുന്നു. അവരെയായിരുന്നു ഹിസ്റ്റർ എന്ന് പറയുന്നത്. അതിനെ ഹിറ്റ്ലറാക്കി മാറ്റിയെടുത്തു സൗകര്യപൂർവ്വം. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയിലെ ഒരു വാക്ക് ഒസാമയായും സദാമായും മാറ്റി. ഒരേ കവിത തന്നെ ആവശ്യപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യപൂർവം ആ സംഭവങ്ങളോട് ചേർത്ത് വയ്ക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ആ നടന്ന സംഭവത്തോടുകൂടി ഏതെങ്കിലും ഒരു കവിതയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കവിതകളുടെ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി അതിനോട് ചേർത്ത് വയ്ക്കപ്പെടും, ആ സംഭവവുമായി ചേർത്ത് വയ്ക്കപ്പെടുന്നു. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ സ്വന്തമായി ഒരു കവിത എഴുതി നൊസ്ട്രഡാമസിൻ്റെ കവിത എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. കാരണം ലളിതമാണ്. നൊസ്ട്രഡാമസ് എന്നത് വലിയൊരു ബ്രാൻഡാണ്. നൊസ്ട്രഡാമസിൻ്റെ പേരിൽ നടക്കുന്ന ബിസിനസ്സുകൾ അനേക ലക്ഷം കോടികളുടെയാണ്. WTC ടവറിനെ കുറിച്ച് നൊസ്ട്രഡാമസ് ആവി പ്രവചനം നടത്തിയിരുന്നു എന്ന ശുദ്ധ അസംബന്ധമായ വാർത്ത പറഞ്ഞതോടുകൂടി നൊസ്ട്രഡാമസിൻ്റെ ലെ പ്രൊഫസിയിലെ വിറ്റുവരവിലൂടെ കോടിക്കണക്കിന് ഡോളേഴ്സാണ് സംഭരിച്ചത്. പിന്നെ വേറൊന്ന്, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി നൊസ്ട്രഡാമസിൻ്റെ കവിതകൾ വളച്ചൊടിക്കുക, പണ്ട് ജർമ്മനിയും സഖ്യകക്ഷികളും ചെയ്തതുപോലെ. ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഊന്നു നിൽക്കുന്ന പ്രവചനങ്ങളുടെ വളച്ചൊടിക്കലുകൾ ഒരു വശത്ത്, വെറും പ്രാങ്കായി തമാശയായി കുറേയധികം പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരത്തുക അത് മറ്റൊരു വശത്ത്. ഇത്തരമൊരു പ്രവചനമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുന്നത്. നൊസ്ട്രഡാമസിൻ്റെ ലേ പ്രൊഫസിയിൽ ഒരിടത്തും പരാമർശിക്കപ്പെടാത്ത ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നൊസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നു എന്നുള്ള രീതിയിൽ ഇതാദ്യമായാണ് ഒരു കവിതാശകലം നൊസ്ട്രഡാമസിൻ്റേത് എന്ന രീതിയിൽ പുറത്തു വരുന്നത്. അത് കാരണം തന്നെ വളരെ കൗതുകമുണ്ട്. ഇതുവരെയും സംഭവങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് നൊസ്ട്രഡാമസിൻ്റെ കവിതകൾ എന്നുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ജൂലൈ മാസത്തിൽ മുല്ലപ്പെരിയാർ ഡാം തകരുകയും തുടർന്ന് വൻ പ്രളയമുണ്ടാവുകയും ഒരു പുതിയ നഗരം നാമാവശേഷമായി ചുവന്ന നദി ഒഴുകുകയും ചെയ്യും എന്നുള്ള രീതിയിലൊരു കവിതയാണ് സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മീൻവൈൽ, ഹൗ ടു പ്രിഡിക്ട് ലൈക് നൊസ്ട്രഡാമസ് എന്നുള്ള രീതിയിൽ ഓൺലൈൻ കോഴ്സ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക. ഗുപ്തമം അവ്യക്തത ആവോളം ചേർക്കുക, ജ്യോതിഷ ഗ്രന്ഥ പരാമർശം മേമ്പൊടിയാക്കുക, ചരിത്രം തന്നെ വളച്ചു തിരിച്ചെഴുതുക, കേവലം കാവ്യാത്മകത ഒട്ടുമേ കുറയ്ക്കേണ്ട. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുമാകാം ഒരു നൊസ്ട്രഡാമസ്. അപ്പോൾ ഇനി സോഷ്യൽ മീഡിയയിലൂടെ നൊസ്ട്രഡാമസിൻ്റേതെന്ന രീതിയിൽ മറ്റൊരു പ്രവചനം കേൾക്കുമ്പോൾ ഓർക്കുക, കേട്ടറിവിനേക്കാൾ വലുതാണ് നൊസ്ട്രഡാമസ് എന്ന ബ്രാൻഡ് നെയിം എന്ന സത്യം. സോ ദാറ്റ്സ് എ സ്റ്റോറി ഫോർ ടുഡേ. ടേക്ക് കെയർ. ഓൾ ദ വെരി ബെസ്റ്റ്.